വെളുപ്പിന് ഏകദേശം ഒരു 4:45 ഈ ഒരു ദാരുണ സംഭവം ഉണ്ടായത്. 5 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്, ബാക്കി 6 പേര് ട്രീറ്റ്മെൻറ്റിലാണ്. മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുള്ളത്. അതിൽ 2 പേരുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ളതാണ്. നമ്മൾ പരമാവധി ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ബാക്കി മരിച്ചവരുടെ തുടർ നടപടികൾ നടന്നു വരുന്നുണ്ട്. ഇൻക്വസ്റ്റ് ഉടനെ സ്റ്റാർട്ട് ചെയ്യും, പോസ്റ്റ്മോർട്ടം ഉടനെ ചെയ്യും. അതിനുശേഷം ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രാഥമികമായിട്ട് പാലക്കാട് ഗോവിന്ദപുരത്തുനിന്നാണ്. അവരുടെ ബന്ധുക്കളായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ വരും, തുടർ അവർക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രാഥമികമായിട്ട് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പാലക്കാട് നിന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോയിട്ട് നാടോടികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നവരായിട്ടാണ് മനസ്സിലാക്കിയത്. മെയിൻ റീസൺ ലൈക്ക് അത് തന്നെയാണ്, മദ്യപിച്ചിട്ടാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഡ്രൈവറും അതെ വണ്ടി ഓടിച്ചിരുന്ന ആളും നല്ലോണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇടിച്ച് ഇങ്ങോട്ട് കയറിയത്. കാരണം നല്ലോണം കവേർഡ് ആയിരുന്നു, ഇതിൻ്റെ അകത്ത് വണ്ടി വരാനുള്ള ഒരു സാഹചര്യമില്ല. അപ്പോൾ അതാണ് ഇടിച്ച് കയറിയിട്ടുള്ളത്. ഇപ്പം ഡ്രൈവറും ക്ലീനറും വണ്ടിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിനെ കുറിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിനോട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് വേണ്ട നടപടി ഇതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യും. ഇന്ന് തന്നെ നമ്മൾ വിട്ടുകൊടുക്കും, അതിനുള്ള നാട്ടിലെത്തിക്കും. അവർ ഓരോരുത്തർ വീട്ടിലെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. അല്ല, അത് പോലീസ് അത് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് ആശുപത്രിയിലുള്ളവരുടെ ചികിത്സയ്ക്ക് കൂടുതൽ. അതെ, അല്ല, അവർക്ക് വേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റായിട്ടുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. മെഡിക്കൽ കോളേജിലാണ്. അവർക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കും. അല്ല, അത് ഡീറ്റെയിൽസ് എടുക്കുന്നതല്ലേ. അപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അവരുടെ കാര്യം നോക്കാം. അതിലൊരു 2 പേരുടെ കാര്യം കുറച്ച് ക്രിട്ടിക്കലായിട്ടാണെന്ന് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ നമ്മൾ പരമാവധി ചെയ്യാൻ പറ്റുന്ന നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഡോക്ടേഴ്സും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും.